everyone, assalamualaikum. Welcome back to my channel. I am going to make 1 kg vanilla sponge recipe. I am going to make the dry ingredients. 1 cup maida, 1 teaspoon baking powder, 1 teaspoon baking soda, 1 pinch of soap, 1 tablespoon milk powder. ഒരു വിസ്കോസ് നന്നായി സ്റ്റെയിൻ ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ആ മിക്സ് ഫ്ലോർ മിക്സ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക വിസ്കോസ് അല്ലെങ്കിൽ മൂന്ന് തവണ സ്റ്റെയിൻ ചെയ്ത് എടുക്കുക അടുത്തത് ഒരു 7 ഇഞ്ച് പാനിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക Dry ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് മൂന്ന് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്ത് തുടങ്ങാം എഗ്ഗ് ബീറ്റ് ചെയ്ത് കുറച്ച് പതഞ്ഞ് വന്നാൽ അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുക ഞാൻ ഇവിടെ ഗ്രാനുലേറ്റഡ് ഷുഗർ ആണ് എടുത്തിട്ടുള്ളത് പൊടിക്കാതെ യൂസ് ചെയ്തതാണ് അഥവാ നിങ്ങൾ പൊടിച്ചിട്ട് പൗഡേർഡ് ഷുഗർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 കപ്പ് പൗഡേർഡ് ഷുഗർ യൂസ് ചെയ്യുക ഇത് ഷുഗർ ആഡ് ചെയ്ത് പതിന് വരുന്നതിന് അനുസരിച്ചിട്ട് അതിൻ്റെ നമുക്ക് ബീറ്ററിൻ്റെ സ്പീഡ് കൂട്ടി കൂടി വരിക എന്നിട്ട് നന്നായി പതിന് വരുന്നത് വരെ നല്ല ബീറ്റ് ചെയ്തെടുക്കുക എപ്പോഴും നമ്മൾ ബീറ്റ് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ബീറ്റ് ചെയ്യാൻ നോക്കുക ഒന്നുകിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ബീറ്റ് ചെയ്യുക ഇതിപ്പോൾ നമ്മൾ ബാറ്ററി നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട് നന്നായി പതഞ്ഞ് പൊന്തി വന്നാൽ ഒരു 7 മിനിറ്റ്സോളം ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് വളരെ സ്ലോ ആയിട്ട് ഒരു ബീറ്റിൽ 1 സ്പീഡിലൊക്കെ ഇട്ടിട്ട് ഒരു 30 സെക്കൻഡ്സിൽ ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അതൊന്ന് മിക്സായാൽ ബീറ്റ് ഓഫ് ചെയ്യാം അത് ഓവർ മിക്സ് ആവാനും പാടില്ല ഓവർ മിക്സ് ആയാലും നമ്മൾ ബാറ്ററി ഹാർഡ് താഴ്ന്നു പോവും പിന്നെ അടുത്തത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുക അപ്പോൾ ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാനൊരു 3 ബാച്ചായിട്ടാണ് ഇടുന്നത് ഫസ്റ്റ് 1 ബാച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് പിന്നെ 1/2 കപ്പ് പാലിൽ 1/4 കപ്പ് പാൽ ഒഴിച്ച് പിന്നെ അടുത്തത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് അങ്ങനെ ഓരോ ബാച്ചായിട്ടാണ് ഇടുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ട് പിന്നെ 3 ബാച്ചസായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസും 2 ബാച്ചസായിട്ട് മിൽക്കുമാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അടുത്തത് അത് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിനാൽ നമ്മൾ പാനിലേക്ക് എടുത്ത് മാറ്റി വെച്ചിരുന്ന പാനിലേക്ക് ബാറ്ററി ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ലാസ്റ്റ് വരുന്ന ഭാഗമൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊരു 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് പഴയ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇറക്കി വെച്ച് ഒരു 35 to 40 മിനിറ്റ്സ് ഒക്കെ പിന്നെ ബേക്ക് ചെയ്തെടുക്കുക ഞാനിതൊരു 35 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇത് പാനിൽ നിന്ന് റിമൂവ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് വെക്കാം ഇതിപ്പോൾ നല്ല സോഫ്റ്റ് സ്പോഞ്ച് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാ 1 kg കേക്കിൻ്റെ ബേസിക് സ്പോഞ്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഞാനൊരു പുതിയ ഓവൻ വാങ്ങിയതിൻ്റെ അൺബോക്സിങ് വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഞാൻ വാങ്ങിയത് ബോറോസിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ 48L ഓവനാണ് പ്രൈമ OTG ഓവൻ അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വീഡിയോൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറവായിരുന്നു
അപ്പോൾ ഇതാണ് എൻ്റെ ഓവൻ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടായ ട്രേയും ഒക്കെയാണ്, റോട്ടിസറി ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.